എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീഡിയോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വാട്ടർ ലെവൽ കൺട്രോൾ ആണ്. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ കാണാത്തവർക്കേണ്ടി ഒന്നുകൂടെ ഞാൻ ഇടുകയാണ്. ഇതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടാൽ മതി. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കേബിളാണ്, ഫോർ കോർ കേബിളാണ് ഇതിന് കൊടുക്കുന്നത്. ഇത് അപ്പ് സെൻസറുണ്ട്, ഡൗൺ സെൻസറ്, പിന്നെ ഡ്രൈ സെൻസർ എന്ന മൂന്ന് സെൻസറുകൾ ആണ് നമ്മുടെ ഈ ടാങ്കിനുള്ളിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഒരു പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ വീടുകളിലും അത്യാവശ്യമായി വെക്കേണ്ട ഒരു കാര്യമാണ്. അതിന് ഞാനങ്ങനെ പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങളൊരു നിങ്ങളുടെ വീട്ടിലെ മോട്ടറിന് ലൈഫ് ലോങ് ആയിട്ട് ഓടണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാട്ടർ ലെവൽ കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ മോട്ടറിന് പക്കയായിട്ട് ലൈഫ് കിട്ടും. അതെൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ആദ്യം തുച്ഛമായൊരു പൈസ കൊടുത്ത് സാധനം വാങ്ങി വെച്ചാൽ മതി, നിങ്ങൾക്ക് ഈ ഒരു സാധനം അങ്ങനെ കംപ്ലൈൻ്റ് ആവുന്നതുമല്ല. നല്ല ലൈഫ് ലോങ് നിൽക്കുന്ന സാധനം, ഒരു കുഴപ്പമില്ല സാധനത്തിന്. ഓൺലൈനിൽ കിടപ്പുണ്ട് 1500 രൂപ, 1800, 1800 ഇത്ര റേഞ്ചിലൊക്കെ സാധനം ഓൺലൈനിൽ കിടപ്പുണ്ട്. അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മെറ്റലുകളുണ്ട്. ഈ മെറ്റലുകൾ നമ്മൾ ടാങ്കിനുള്ളിൽ താത്ത് ഇടുക വെള്ളത്തിൻ്റെ ലെവൽ അറിയാൻ വേണ്ടി. ആ ഒരു മെറ്റലെ കുറേ കഴിയുമ്പോൾ തുരുമ്പടിച്ച് വെള്ളം നശിച്ചു പോവും, അതിൻ്റെ സെൻസറുകളെല്ലാം പോവും. സെൻസറല്ല, ജസ്റ്റ് ഒരു കമ്പി പീസായി ഇടുന്നത്. അതാണ് ഈ വിലക്കുറവ്. ഈ വിലക്കുറവ് കണ്ടുകൊണ്ട് ആൾക്കാർ മുഴുവൻ പോയി ഓൺലൈനിലും പോയി സാധനം എടുക്കും. 3 മാസം ഓടും, അല്ലെങ്കിൽ 2 മാസം ഓടും, പിന്നെ അത് കേടായിട്ട് അവിടെ കിടക്കും. വാറണ്ടി ഇല്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ ഈ 2000 രൂപയുടെ വിലക്കുറവ് നോക്കി പോകാതെ ഈ ഒരു വീഡിയോ കൊണ്ട് ഒരു സാധനം വാങ്ങിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും, നല്ല രീതിയിൽ ഇത് യൂസാവുന്ന സാധനം. ഇത് വെച്ചാൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ള കാര്യം ഞാൻ പറയാം. കാരണം അനുഭവത്തിൽ നിന്നുള്ള കാര്യം ആണ് പറയുന്നത്. ഇതിനകത്ത് എൻ്റെ വീട്ടിലൊരു മോട്ടർ ഉണ്ടായിരുന്നു. മോട്ടർ 1 HP മോട്ടർ, 1 HP സമ്മേഴ്സോൾ പമ്പാണ്. അത് ഞാൻ ഏകദേശം വാങ്ങിച്ച് 1.5 വർഷമായപ്പോഴത്തേന് കംപ്ലയിൻ്റ് ആയിപ്പോയിന് ശേഷം ഞാൻ പോയി റീവയറിങ് ചെയ്തു. വൈൻഡിങ് ചെയ്തതിനായിട്ട് 3000 രൂപ വൈൻഡിങ്ങിനായി. അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ വാട്ടർ ലെവലിനെ പറ്റി അറിയുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു സിസ്റ്റം വാങ്ങി വീട്ടിൽ വെച്ചു. വീട്ടിൽ വെച്ചതിന് ശേഷം ഇപ്പോൾ 4 വർഷത്തോളമായി. ഈ മോട്ടറിന് ഇതുവരെ ഒരു കംപ്ലയിൻറ്റും ഇല്ല. കംപ്ലയിൻ്റ് ഇല്ലാതിരിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് കട്ട് ഓഫ് ഉണ്ട് ഇതിന്. പിന്നെ ഓവർഫ്ലോ വെള്ളം ഓവർഫ്ലോ ആയിട്ട് പോകത്തില്ല. അങ്ങനെ കറണ്ട് ചാർജിനകത്ത് നമുക്ക് ലാഭമുണ്ട്. നമ്മൾ വീടുകളിലൊക്കെ ഈ ഓവർഫ്ലോ, കുറേ ഓവർഫ്ലോ വെള്ളം ഔട്ട് തള്ളിയതിന് ശേഷമാണ് നമ്മൾ മോട്ടർ സാധാരണ ഓഫ് ചെയ്യാറ്. ഇത് അങ്ങനെ ഒരു കാര്യം പേടിക്കേണ്ട. വെള്ളം ഓവർഫ്ലോ ആകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് തന്നെ മോട്ടർ ഓട്ടോമാറ്റിക് ഓഫാക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് കട്ട് ഓഫ് അങ്ങനെ. അത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മോട്ടർ വെള്ളം എടുത്തില്ലെങ്കിൽ അപ്പോൾ തന്നെ മോട്ടർ കട്ട് ഓഫ് ആകും. അല്ലെങ്കിൽ മറ്റ് കമ്പനികളെയൊക്കെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ മോട്ടറിനെ സംരക്ഷിക്കുന്നില്ല. അതായത് മോട്ടർ വെള്ളം ഇതിൻ്റെ ലെവൽ കുറയുമ്പോൾ മോട്ടർ ഓട്ടോമാറ്റിക് അടിക്കും. വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അതിന് വിഷയമല്ല ലോക്കൽ സാധനത്തിന്. അതിങ്ങനെ മോട്ടർ അടിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷേ വെള്ളം ഇതിനകത്ത് വരുന്നില്ലെങ്കിൽ അത് കട്ട് ഓഫ് ആകത്തില്ല. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മോട്ടറിൽ നിന്ന് വെള്ളം ടാങ്കിലേക്ക് എത്തിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മോട്ടർ ഓഫാക്കും. 5-7 സെക്കൻഡിനുള്ളിൽ വെള്ളം വന്നില്ലെങ്കിൽ അപ്പം തന്നെ മോട്ടർ ഓഫാക്കും. അങ്ങനെ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വാങ്ങിച്ച് ഉപയോഗിക്കാം. മോട്ടർ നമുക്ക് ഏത് സമയവും ഇതിന് 3/4 ടാങ്ക് വെള്ളം, 1/2 ടാങ്ക് വെള്ളം നമുക്ക് എപ്പോഴും സ്റ്റോറേജായിട്ട് കിടക്കും ടാങ്കിനുള്ളിൽ. അതാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത. അപ്പോൾ ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിലും നമ്മളൊന്നും പേടിക്കേണ്ട. 1/2 ടാങ്ക് വെള്ളം ഇതിനകത്ത് എപ്പോഴും സ്റ്റോറേജായിട്ടുണ്ട്. പിന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഓവർഫ്ലോ പോകത്തില്ല. ഓവർഫ്ലോ പോകുന്ന കാര്യമേ നിങ്ങൾ ചിന്തിക്കേണ്ട. ഓവർഫ്ലോ പോകത്തില്ല, ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം അടിച്ചോളും, ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഓഫാക്കിക്കോളും. അതുകൊണ്ട് മോട്ടറിൻ്റെ സൈഡിലോട്ടുള്ള സ്വിച്ചിലേക്ക് നിങ്ങൾ നോക്കുകയോ വേണ്ട, മോട്ടറിൻ്റെ സൈഡിലോട്ട് നോക്കുകയോ വേണ്ട. ഈ ഒരു സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മോട്ടറിനെ പറ്റി ഒന്നും ആലോചിക്കേണ്ട. എല്ലാം കറക്റ്റായിട്ട് ഇത് ചെയ്തോളൂ. നിങ്ങൾ ചെയ്തതിനെക്കാട്ടി നല്ല സേഫായിട്ട് ഈ വീഡിയോ വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്തോളൂ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഈ ഒരു വീഡിയോ വാട്ടർ ലെവൽ കൺട്രോൾ വെക്കുക. തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറഞ്ഞത്.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞാൻ പറഞ്ഞത് വിശ്വാസമാണെങ്കിൽ തീർച്ചയായിട്ടും വെച്ച് നോക്കുക. 1 ഇയർ വാറണ്ടിയുണ്ട്. ഓക്കെ, താങ്ക് യു.